അപ്പൊ ഇന്ന് നമ്മൾ മാറ്റത്തിന്റെ പോലെ വേറൊരു ടി എൽ എം ആണ് കാണുന്നത്. അപ്പൊ അതിലൊരു കുട്ടികൾക്ക് ഒരു ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരു കാർട്ടൂൺ കൊടുത്തിട്ടുണ്ട്. അതായത് സോളാറിൽ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കാറ്, സോളാർ കാർ പറയുന്നു ഞാൻ സൂര്യന്റെ സൗരോർജ്ജം ഉപയോഗിച്ചിട്ടാണ്, സൂര്യനിൽ നിന്നുള്ള ഊർജ്ജം ഉപയോഗിച്ചിട്ടാണ് ഓടുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പൊ നേരെ മറിച്ച് പെട്രോൾ കാറും പറയുന്നുണ്ട് ഞാനും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഈ ഒരു ആശയം എങ്ങനെ പെട്രോൾ കാറും എന്താ പറയാ ഈ സോളാർ സൗരോർജ്ജം ഉപയോഗിച്ചിട്ടാണ് ഓടുന്നതെന്നുള്ളതും എങ്ങനെ നമുക്കിത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതാണ്. ഇതില് സൗരോർജ്ജം എന്തായി മാറുന്നുണ്ട്? നമ്മുടെ ചെടികളിലേക്ക്, മരങ്ങളിലോട്ടും ചെടികളിലോട്ടും എത്തുന്നുണ്ട്. അത് നമ്മൾ ഇവിടെ അവര് സ്റ്റോർ ചെയ്ത് വെച്ച് രാസോർജ്ജമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ചെടികളിൽ കുറച്ചു കാലം കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങളോളം മണ്ണ് കിടന്ന് അലിഞ്ഞിട്ടാണ് നമ്മുടെ എന്തുണ്ടാവുന്നത്, പെട്രോളും ഡീസലും ഉണ്ടാവുന്നത്. അപ്പൊ ഈ രണ്ട് ടി എൽ എം ഉപയോഗിച്ചിട്ട് നമുക്ക് പറയാം എന്ത് പെട്രോൾ കാറും എന്താണ് സൗരോർജ്ജം ആശ്രയിക്കുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞു കൊടുക്കാം. എന്ത് മെറ്റീരിയലാണ് ഉപയോഗിച്ചിട്ടുള്ളത്? ഇതില് നമ്മൾ ഉപയോഗിച്ച കാർഡ്ബോർഡ് ആണ്. ഇതിൽ നമ്മൾ ഉപയോഗിച്ചത് കാർഡ്ബോർഡ്, പിന്നെ ബ്ലാക്ക് ചാർട്ട്, രണ്ടും അതുപോലെ തന്നെയാണ് വൈറ്റ് ചാർട്ടും. പിന്നെ നമ്മൾ ഫോട്ടോ പ്രിന്റ് ചെയ്യാണ്. ഇതൊക്കെ നമ്മള് കളർ പേപ്പേഴ്സ് ഉപയോഗിച്ചിട്ട് ഇതൊക്കെ അങ്ങനെ ഓരോ ചെയ്യുന്നു.